നമ്മൾ മലയാളികൾ വീണ്ടും ഒരു ചരിത്രം കുറിക്കാൻ പോവുകയാണ്. പല പ്രാവശ്യം നമ്മൾ ഇതേപോലെ ലോകത്തെ നെട്ടിച്ചിട്ടുണ്ട്. വലിയ വലിയ സഹായങ്ങൾ ആവശ്യമുള്ള സമയത്ത് നമ്മളെല്ലാം വീണ്ടും നമ്മുടെ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ നമ്മൾ ഒരുമിച്ച് നിന്ന് സഹായിച്ചതിൻ്റെ ചരിത്രങ്ങൾ നമുക്ക് ഒരുപാടുണ്ട്. ഇപ്പോൾ നവദാസ് റഹീം അബ്ദുറഹീമിനെ അദ്ദേഹത്തിൻ്റെ 34 കോടി കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിക്കാൻ, സൗദി ജയിലിൽ നിന്നും മോചിപ്പിക്കാനുള്ള വധശ്രമത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ വധശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്ന് അതിൻ്റെ വിജയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 34 കോടി വേണ്ട സമയത്ത്, ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് ഏകദേശം 27,82,00,000 നമ്മൾ എന്ത് ചെയ്യാണ്, കവിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇനിയും ഒരു 5,77,00,000 ഇനിയും ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഈ ചരിത്രത്തിൽ പങ്കാളിയാവണം. നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം, ഏറ്റെടുക്കേണ്ട കാര്യമാണ്. നമ്മൾ മലയാളിയാണ് അവിടെ ഒരു ജയിൽ 18 വർഷമായിട്ട് മരണത്തെ കാത്തു കിടക്കുന്ന അദ്ദേഹത്തിനൊരു മോചനവും, അതുപോലെ തന്നെ 18 വർഷമായിട്ട് തൻ്റെ മകനെ കാണാത്ത ആ ഉമ്മയ്ക്ക് വേണ്ടി മകനെ ഒരിക്കൽ കൂടി വീണ്ടും ഒരുപാട് പ്രാവശ്യം കാണാനും മതിവരോളം കണ്ടിരിക്കാനുമുള്ള ഇതുവരെ സഹിച്ച ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ എന്ത് ചെയ്യാൻ ഒരു സന്തോഷ വാർത്ത നൽകാൻ വേണ്ടി നമുക്കൊരു 7 കോടി കൂടി നമുക്ക് ഇനി ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. അതിന് നാം ഓരോരുത്തരും കാണുന്ന അദ്ദേഹത്തിൻ്റെ സേവ് റഹീം എന്നുള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഓരോരുത്തരും കാണാം എത്ര രൂപ ഓരോ നിമിഷം ഓരോ സെക്കൻഡിലും പൈസ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളികളുടെ മനസ്സാണ് കാണിക്കുന്നത്. സഹായിക്കാനുള്ള ഒരു സഹായ ഒരു ബുദ്ധിമുട്ട് ഒരാൾക്ക് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരുമിച്ച് നിന്നിട്ടേ ഉള്ളൂ. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് അതിലൂടെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മറ്റുള്ളവർ, നിങ്ങൾ മാത്രമല്ല, നമ്മൾ ഒരു 100 രൂപ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം 1,000 രൂപ കൊടുക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ 100 രൂപ കൊടുക്കുകയും ഒരു 10 ആളുകളിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യുക. വീഡിയോയോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ആപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, 10 ആളുകളിലോട്ടോ 100 ആളുകളിലോട്ടോ നിങ്ങൾ സ്റ്റാറ്റസ് ഇട്ടുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന ആളുകളിലോട്ടൊക്കെ എത്തിച്ച് പല തുള്ളി പെരുവെള്ളം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ചിന്തിക്കും വലിയ വലിയ കോടീശ്വരന്മാരും 34 കോടിയും കൊടുത്താൽ പോരെ, അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. ഈ സാധാരണക്കാർ നമ്മൾ ഒരുമിച്ച് നിന്ന് ചെറിയ ചെറിയ പല തുള്ളി പെരുവെള്ളം എന്നുള്ളത് പറഞ്ഞ പോലെ എല്ലാവരും 100 രൂപ, 200 രൂപ, 1,000 രൂപ കഴിയുന്ന അമൗണ്ടുകൾ കൊടുത്ത് നമുക്ക് 34 കോടി ആക്കുക എന്നുള്ള ഒരിക്കലും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പം നമുക്ക് ഇനി സമയം കളയാനില്ല, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കുറഞ്ഞ ദിവസം നമ്മളെ മുന്നിലുള്ളൂ, 3 ദിവസമോ 2 ദിവസമൊക്കെ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളത്. അത് നമ്മൾ ആവുന്നത് തീർച്ചയാണ്. എങ്കിലും ആ ഒരു ഉദ്യമത്തിൽ ഞാനും പങ്കാളിയായിട്ടുണ്ടെന്ന്, 34 കോടി കൊടുക്കുന്നതിൽ എത്ര കൊടുത്തു എന്നുള്ളതല്ല, എങ്കിലും എത്ര കൊടുത്താലും ഞാനും അതൊരു പങ്കാളിയായിട്ടുണ്ടെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ മോചനത്തിന് ശേഷം നമുക്ക് പറയാൻ പറ്റണം. ആ ഒരു സന്തോഷം വഹിക്കുന്ന ആ ഉമ്മയുടെ സന്തോഷത്തിൽ നമുക്ക് എന്താണ് എൻ്റെ ഒരു ചെറിയ എമൗണ്ടും അതിന് ഭാഗവാക്കായിട്ടൊന്നും തോന്നാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നിങ്ങൾ കൊടുക്കാണുന്ന ആരും കൊടുക്കാത്ത ആളുകളാണെങ്കിൽ വളരെ കുറഞ്ഞ 10 രൂപയാണ് 10 രൂപ, 100 രൂപയാണ് 100 രൂപ കൊടുക്കുകയും ഇത് മറ്റുള്ളവരിലോട്ട് എത്തിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ 34 കോടിയിലേക്ക് നമുക്ക് എത്തിക്കണം, എത്തിച്ച്. അപ്പോൾ ആ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര രൂപ ആയിട്ടുണ്ടെന്നുള്ളത്. അത് എത്തിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഉടനെ തന്നെ നമുക്ക് എന്താണ് നാട്ടിലേക്ക് എത്തിക്കാൻ കഴിയണം. മലയാളികളുടെ ഒത്തൊരുമയുടെ ഒരു ചരിത്രം, സന്തോഷ നിമിഷം നമുക്ക് ഒരിക്കൽ കൂടി എന്ത് ചെയ്യണം, ലോകത്തിനെ നമുക്ക് കാണിച്ചു കൊടുക്കണം. മറ്റുള്ള എവിടെയുള്ള ആളുകൾ പോലെയല്ല മലയാളികൾ, ഒരു മലയാളി എവിടെയെങ്കിലും ബുദ്ധിമുട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ സഹായിക്കാൻ എല്ലാ മലയാളികളും ഒരുമിച്ച്, രാഷ്ട്രീയം നോക്കാതെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, ലിംഗം നോക്കാതെ, വർണ്ണം നോക്കാതെ നമ്മൾ ഒരുമിച്ച് നിൽക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ഒരിക്കൽ കൂടി മലയാളി സമൂഹത്തെ കാണിച്ചു കൊടുക്കണം. ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ അതിൽ പേയ്മെൻ്റ് ചെയ്യാത്ത, സഹായം ചെയ്യാത്ത ആളുകളും ചെയ്യുക. നിങ്ങളുടെ അയൽപ്പക്കത്തു നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും, സ്കൂളുകളിൽ നിന്നും, കോളേജുകളിൽ നിന്നും, നിങ്ങളുടെ സൗഹൃദ വലയങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പിരിക്കാൻ പറ്റുന്ന അമൗണ്ടുകൾ പിരിച്ച് ഉടനെ തന്നെ കൊടുത്ത് ആ ദിവസം കഴിയുന്നതിന് മുന്നേ അവിടെ എത്തിക്കണം. അതിന് വേണ്ടിയുള്ള സഹായങ്ങൾ എല്ലാവരും ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ചരിത്രത്തിൻ്റെ ഭാഗമാകണം. അദ്ദേഹത്തിന് ഉടൻ തന്നെ മോചനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.